എൻ്റെ പേര് രുചി ഞാൻ തിരുവനന്തപുരം ജില്ല നെയ്യാറ്റിങ്ങരുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എനിക്ക് പറയാൻ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് സാക്ഷ്യങ്ങൾ പറയാനാണ് സിസ്റ്റർ ആവശ്യപ്പെട്ടത് എനിക്ക് മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് കാരണം ഞങ്ങളുടെ ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളാണ് മോൾ പ്ലസ് വണ്ണിൽ ഇപ്പോൾ പഠിക്കുന്നു മോ ഒമ്പതാം ക്ലാസ്സിലാണ് ഒരു കൊച്ചു കുടുംബം എനിക്ക് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഹസ്ബൻഡിന് പാറ കമ്പനിയിലാണ് ജോലി അപ്പോൾ ഞങ്ങളൊരു ചെറിയ വീട് ചെറിയ വീടെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് മുറിയും ഒരു കുഞ്ഞ് അടുക്കളയുമായിട്ടാണ് ഉള്ള ഒരു കുഞ്ഞ് വീടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു വീടെന്നുള്ളത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ല പഞ്ചായത്ത് ഒരുപാട് പ്രാവശ്യം എഴുതി കൊടുത്തു പഞ്ചായത്തുകാർ തരാൻ അർഹതയുണ്ട് എങ്കിൽ പോലും അവരെ വെയിറ്റ് ചെയ്ത് അങ്ങ് നിൽക്കുകയായിരുന്നു അതിനിടയിൽ ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു കാരണം മോളെ ഏജൊക്കെ ആയപ്പോൾ ഒരു മുറിയിൽ ഞങ്ങൾ നാലുപേരും കൂടെ കിടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ കൃപാസനം വന്നൊരു പള്ളിയുണ്ട് അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുകയാണ് നീ എന്തായാലും നിൻ്റെ ഈ ആഗ്രഹം മാതാവിനോട് ചോദിക്കുക മാതാവ് നിനക്ക് തരുമെന്ന് ശരിക്കും ഞാൻ അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് മാതാവിന് വളരെ വിശ്വാസമാണ് ഞാൻ അടുത്തൊരു പള്ളിയുണ്ട് കമവും എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളി അവിടെ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ആരാധന നടക്കും എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇത്രയും വലിയ ദൂരെ ചെന്ന് ആലപ്പുഴയിൽ പോയി പിന്നെ മാതാവ് തരുന്നത് അത് ചേച്ചി വെറുതെ ആയിരിക്കും അങ്ങനെയൊന്നും കാണൂല ഇതൊക്കെ വെറുതെ തട്ടിപ്പായിരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ നീ അങ്ങനെ വേറെ ഒന്നും പറയണ്ട എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിക്ക് വേണ്ടി അത്ര ഇതാണെങ്കിൽ ഈ മാതാവ് എനിക്കൊരു വീട് തരട്ടെ എങ്കിൽ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഇങ്ങനെ ചിരിച്ചിട്ട് ചിരിച്ചിട്ടങ്ങ് പോയി അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല ഒരു വസ്തു ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു മുറിയും കൂടെ വയ്ക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചു ഓട്ടോട്ടുള്ളൂ അല്ലാതെ എനിക്ക് വേറെ സ്ഥലം വാങ്ങണമെന്നോ ഒരു വീട് വയ്ക്കണമെന്നോ അങ്ങനെ ഒന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്നതല്ലേ വിചാരിക്കാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വീടിൻ്റെ കാര്യം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഈ ചേച്ചി എൻ്റെ കയ്യിൽ ഒരു പത്രം കൊണ്ട് തന്നു ഈ പത്രം കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ചേ പുള്ളിക്കാരന് വിശ്വാസമൊക്കെ ഉള്ളാ കുട്ടത്തിലോ എങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാടി അടി കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി തന്നെ എൻ്റെ ഫോണിലൂടെ എനിക്ക് എനിക്കിവിടുത്തെ യൂട്യൂബ് എടുത്ത് ഇവിടുത്തെ പ്രയറിൻ്റെ ഇതൊക്കെ എനിക്ക് ഇട്ടു തന്നു അപ്പോൾ ഇതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കേട്ട് അതിലിങ്ങനെ വീടില്ലാത്തവർക്ക് വീട് കൊടുത്തതും കടബാധ്യതകൾ തീർത്ത് കൊടുത്തതും ഒക്കെ ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു രാത്രി ഞങ്ങൾ കിടക്കുന്ന നേരത്തെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഇങ്ങനെ കേൾക്കുകയൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞ് നമുക്കവിടെ പോയി സാക്ഷി പറയാൻ പറ്റുമോ നമുക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ എന്നോട് ചേട്ടൻ പറയും പോകാൻ പറ്റും നീ നന്നായിട്ട് പ്രാർത്ഥന എന്ന് പറയും അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ എന്ന് എൻ്റെ വീട് ഒത്തിരി ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇരുപത് രൂപ ബസ് ഫയറുകളും എടുത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആശുപത്രിയിൽ ജോലിക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് ആശുപത്രിയുടെ അടുത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ ഇട്ട് ഒരു അഞ്ച് സെൻ്റ് സ്ഥലം വിൽക്കാൻ കിടക്കുന്നത് നീ നോക്കുന്നോന്ന് കേട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു രൂപ പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് ഈ അഞ്ച് സെൻറ്റ് വാങ്ങാൻ വേണ്ടി നോക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എൻ്റെ ചേട്ടനോട് പോയി പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ വസ്തു ഇങ്ങനെ കൊടുക്കണം എന്നുണ്ട് നമുക്ക് നോക്കാമോന്ന് ചോദിച്ചു ചേട്ടൻ എന്നെയും വിളിച്ചുകൊണ്ട് ഞാനും ചേട്ടനും കൂടെ അവിടെ പോയി ഞങ്ങൾ വസ്തു നോക്കി എവിടെ നിന്ന് അറിഞ്ഞില്ല ഞങ്ങൾ ആ വസ്തുവിന് ഒരു ചെറിയൊരു തുക അഡ്വാൻസ് കൊടുത്തു പെട്ടെന്നായിരുന്നു ആ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു എന്ന് തന്നെ പറയാം അപ്പം എൻ്റെ മനസ്സിലൊരു വിശ്വാസമായി കാരണം നമുക്ക് ഒന്നുമില്ലാതെ നമുക്ക് ആ അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയില്ലേ അപ്പം എന്തായാലും നമുക്കിവിടെ വരണമെന്ന് അപ്പം ആ ചേച്ചിയുടെ എടുത്ത് ഞാൻ പറഞ്ഞ ചേച്ചി എനിക്കിവിടെ വരണം ചേച്ചി എന്നെയും കൊണ്ട് ചേച്ചിയുടെ ഒരു ബന്ധുവിൻ്റെ വഴി ഞങ്ങൾ ഒരു നാലഞ്ച് പേര് ചേർന്ന് ഇവിടെ വന്നു ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ആദ്യം വെച്ചത് എനിക്ക് ഒരു നല്ലൊരു ഭവനം തരണം ഒരു മുറിയിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മകൾക്ക് തുണി മാറാനോ അവൾക്ക് ഒന്നിനും ഒരു സൗകര്യം ഇല്ലാത്ത അവതിൽ നിന്നും ഒരു മോചിതം ഞങ്ങൾക്ക് തരണമേ മാതാവേ എന്ന് വച്ച് വച്ചു രണ്ടാമത് കുടുംബസമാധാനം അതാണ് ഞാൻ പ്രധാനമായിട്ട് വച്ചത് കുടുംബത്തിൻ്റെ സമാധാനം കാരണം എനിക്ക് പെട്ടെന്ന് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും മക്കളടുത്തായാലും ചേട്ടൻ്റെ അടുത്തായാലും ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഒരു കുടുംബത്തിൽ നമുക്ക് സമാധാനം എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെ വച്ച് നികോ നിയോഗം വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് പോയി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വീടിന് തറക്കല്ലിടാനുള്ളക്ക ഒരു വഴിയൊക്കെ അങ്ങ് ഒരുക്കി തന്നു ദൈവം അത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല രണ്ട് മൂന്ന് വെച്ചാൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ബാങ്കുകളിൽ നിന്ന് പോലും എന്നെ വിളിച്ച് എൻ്റെ ജോലിയുടെ ഇത് വെച്ച് എനിക്ക് ലോൺ തരാൻ ആവശ്യപ്പെടുകയും ലോൺ തരികയും അങ്ങനെ ഞങ്ങൾ വീടിന് തറക്കല്ലിൽ ഇട്ടു ഇവിടെ നിന്ന് കൊണ്ടുപോയ കാശിരൂപം വെഞ്ചലിച്ച ഉപ്പ് അതൊക്കെ ഞാൻ അതിൽ നിന്ന് ഒരു കുഞ്ഞു ലോക്കറ്റ് ഇവിടുന്ന് വാങ്ങിയിട്ട് പോയി അത് ഞാൻ എൻ്റെ തറക്കല്ലിൽ ഇടുന്ന സമയത്ത് മാതാവിൻ്റെ തറക്കല്ലിലിട്ട് പിന്നെ ഉപ്പ് വിതറി ഇവിടെ കൊണ്ടുപോയ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണ് അതെല്ലാം ആ മണ്ണിൽ കൊണ്ടിട്ടു കാരണം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും മരണം വരെ ഇവിടെ കിടക്കാൻ വേണ്ടി ഉള്ള ഭാഗ്യം നീ തന്നു ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ ആ മണ്ണിൽ കൊണ്ടിട്ട് ഞങ്ങൾ വീട് പണിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ തുടക്കം ഇട്ടു തുടക്കം ഇട്ട സമയത്ത് തന്നെ പിന്നെയും തടസ്സങ്ങളൊക്കെ വരാൻ തുടങ്ങി കാരണം വാർപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം ഞാൻ ഒരു മുറി എനിക്ക് നാല് മുറികളുള്ള വലിയൊരു വീട് രണ്ട് ഒരു വലിയ വീട് മാതാവ് എനിക്ക് തന്നു കാരണം അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ വീട് വച്ച് വെച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും അച്ഛനും വാടകയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ അമ്മയും അച്ഛനെയും എൻ്റെ കൂടെ കൊണ്ടുവരണമെന്ന് വളരെ എനിക്ക് ആഗ്രഹമുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട് വിറ്റതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അന്ന് മുതൽ അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം അതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ കൊണ്ടുവന്ന് അവരെ ഇനിയുള്ള കാലം എൻ്റെ കൂടെ താമസിപ്പിക്കണമെന്ന് അങ്ങനെ ഇരുന്ന സമയത്താണ് ഞങ്ങൾ വീട് പണി തുടങ്ങിയത് അപ്പം ഞങ്ങൾക്ക് നാല് പേർക്കും കാരണം എനിക്കും മക്കൾക്കും എൻ്റെ അമ്മയ്ക്കും ഒച്ചനും കണക്കാക്കി നാല് മുറികളുള്ളൊരു വീടാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത് വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞ സമയത്ത് വീണ്ടും തടസ്സങ്ങൾ വരാൻ തുടങ്ങി അപ്പോൾ ഉടമ്പടി പുതുക്കാനുള്ള സമയമായി അപ്പം ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ നമുക്ക് ഉടമ്പടി പുതുക്കാനുള്ള സമയമായി പുതുക്കാൻ പോയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളാ കാര്യങ്ങളൊന്നും നടക്കാത്തത് ഞങ്ങൾക്ക് നമുക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ പോവാം അപ്പം ഞാൻ ഈ ചേച്ചിയിലൂടെ തന്നെ ചോദിച്ചു ചേച്ചി നമുക്ക് പോകാൻ വേണ്ടി നമുക്ക് കുറേ നാലഞ്ച് പേര് അപ്പോൾ നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് പേർക്ക് വിശ്വാസമാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നും ഇല്ലായ്മ ദൈവം ഇത്രത്തോളം ഉയർത്തിയ എനിക്ക് അവർക്ക് ഞാൻ തന്നെയാണ് ഒരു വലിയ സാക്ഷി ആ കാരക്കോണ മെഡിക്കൽ കോളേജിനകത്ത് അപ്പോൾ അവരെല്ലാം ഭയങ്കര അത്ഭുതത്തോടെ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ രണ്ട് മൂന്ന് പേരൊക്കെ ഞങ്ങളും വരണമുണ്ട് ഞങ്ങൾക്കും ഇവിടെ ഒന്ന് വരണം പ്രാർത്ഥിക്കണം ഞങ്ങൾക്കും ഉടമ്പടി എടുക്കണോ അങ്ങനെ നമ്മൾ നാലഞ്ച് പേര് ചേർന്ന് വരാൻ വേണ്ടിയിരുന്ന സമയത്ത് ചേട്ടൻ്റെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു വണ്ടിക്ക് എത്ര രൂപയാവും ഇവിടം വരെ വരാൻ വേണ്ടി എന്ന് അപ്പോൾ അവൻ പറഞ്ഞു പതിനായിരം രൂപയാവും എന്ന് പറഞ്ഞു ശരിക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങ് മടിച്ച് കാരണമെന്ന് വെച്ചാൽ പതിനായിരം രൂപയും കൊടുത്ത് ഇനി ഇവിടം വരെ വണ്ടി പിടിച്ച് വന്നിട്ട് വേറെ ജോലിയൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ആ സമയത്ത് അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ടു വീലർ ഓടിക്കും ജോലിക്ക് ടു വീലർ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല കാരണം പെട്ടെന്ന് അങ്ങനെ അവിടെ വണ്ടിയൊന്നും പോലീസൊന്നും വന്ന് ചേരുന്ന ഒരു സ്ഥലമല്ല എങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു ഏഴ് മണി ഏഴ് മൂന്ന് ഡ്യൂട്ടി ആയിരുന്നു ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ വണ്ടി ആർ ഡി ഒ പിടിച്ചു അപ്പോൾ ആർ ഡി ഒ പിടിച്ചിട്ട് അവരൊന്നും എന്നോട് ചോദിച്ചില്ല ലൈസൻസും ഹെൽമെറ്റും എന്തെന്ന് ചോദിച്ചു എവിടെ വർക്ക് ചെയ്യണേ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന ആശുപത്രിയിൽ വർക്ക് ചെയ്തിട്ട് വരികയാണെന്ന് പറഞ്ഞു അവരൊന്നും ചോദിക്കാതെ എനിക്ക് പതിനായിരം രൂപയുടെ ഒരു ലിസ്റ്റ് അടിച്ച് തന്നു ഇത് നാളെ കൊണ്ടൊന്ന് അടയ്ക്കണം എന്ന് പറഞ്ഞു ഞാനങ്ങ് ഒന്നും വീണ്ടില്ല കാരണം എൻ്റെ മനസ്സിലാകെ ഞാൻ പതറി ആ പതിനായിരം രൂപയും ഞാൻ ഇവിടെ കൊടുക്കേണ്ടി വന്നത് മാതാവ് അതിൽ നന്നായിട്ട് എന്നെ പരീക്ഷിച്ചു തന്നെ ചെയ്തു കാരണം ഒന്നുമില്ലായ്മ നിനക്ക് ഇത്രത്തോളം തന്ന നീ എന്നി പതിനായിരം രൂപ കൊണ്ട് ഇവിടെ വരാൻ നിനക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി എന്തിനാണെന്നായിരിക്കും എന്നൊരു മനസ്സിൽ ഞാൻ വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇതുപോലെ ഇങ്ങനെ വണ്ടി ആഡിയോ പിടിച്ചു പതിനായിരം രൂപ അടിച്ചു എന്ന് പറഞ്ഞു കാരണം നമുക്ക് അടയ്ക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു ലൈസൻസ് എനിക്കില്ല ലൈസൻസിന് പോകുന്ന സമയത്ത് ഇത് ബാധിക്കുമായിരുന്നു പിറ്റന്ന് തന്നെ ഞങ്ങൾ അതിനെക്കൊണ്ട് നടച്ചു അതിൻ്റെ ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി കാർ അതേ വണ്ടി തന്നെ പിടിച്ചു കാർ പിടിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ വെളുപ്പാൻ കാലത്ത് നാലു മണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു ഇവിടെ എത്തി ഒൻപത് പത്ത് മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി എത്തിയെങ്കിലും ഹസ്ബൻഡ് ഇവിടെ വന്നെങ്കിലും ഇങ്ങനകത്തൊന്നും കയറിയിട്ടില്ല പുറത്തുനിന്ന് പുള്ളിക്കാരൻ തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി മകനും ഹസ്ബൻ്റും കൂടെ വണ്ടി തന്നെ ഇരുന്നു എന്താണെന്ന് അറിയില്ല അന്ന് നമ്മൾ ഉടമ്പടി ഒക്കെ എടുത്ത് ഇറങ്ങിയപ്പം തന്നെ ഉച്ച കഴിഞ്ഞു അപ്പം ഫുഡൊക്കെ കഴിക്കാൻ താമസിച്ചത് കൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഒരു സൈലൻ്റ് ആയിട്ട് എങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഡ്രൈവറ് നമുക്കറിയാമെന്നുള്ളൊരു പയ്യനാണ് അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി അണ്ണൻ എന്താണെന്ന് അറിഞ്ഞില്ല ഒന്നും കഴിച്ചിട്ടില്ല ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നു ചേച്ചി ഒന്ന് ആശുപത്രി ഉണ്ടെന്ന് കാണിക്കുക ചേട്ടനെ വയ്യ എന്ന് ഭയങ്കര രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര തലവേദനയെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ല രാവിലെ ഇങ്ങോട്ട് ഒന്നപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കും സമയത്തിന് കഴിക്കുന്ന ഗ്യാസ് എന്തെങ്കിലും കയറിയതാണെന്ന് വിചാരിച്ചു പിറ്റെന്ന് ഞങ്ങൾ നേരെ ഇവിടുന്ന് വീട്ടിൽ പോയി ഞാനങ്ങ് ജോലി സ്ഥലത്ത് പോയി പുള്ളിക്കാരനും മോനും കൂടെ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഒരു മണിയായപ്പോൾ ഞാൻ ഇറങ്ങാൻ സമയമായപ്പോഴത്തേക്ക് എന്നെ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ വിളിക്കുകയാണ് അപ്പം ഞാൻ ഇതെന്ത് ഇങ്ങനെ പെട്ടെന്ന് വിളിക്കണമെന്നും പറഞ്ഞോട് നോക്കിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അത് പെട്ടെന്ന് ഇവിടം വരെ വരണം ഞാൻ ഉടനെ തന്നെ അവിടെ പോയി ചെന്നപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം ഒന്നീ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ഈ ഏതെങ്കിലും ഒരു ആശുപത്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ കൊണ്ടുപോകാൻ സൗകര്യം അവിടെ കാരണം ഞങ്ങൾക്ക് ഇനി ചികിത്സ കൊടുക്കാനില്ല പുള്ളിക്കാരന് മഞ്ഞപ്പിത്തം ലിവറിൽ ബാധിച്ച് എലിപ്പനിയും കൂടെ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇല്ല എന്നാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് എനിക്ക് പിന്നെ ഒന്നും പറയാൻ വേണ്ടി നാഭ് പൊങ്ങിയില്ലായിരുന്നു ഞാൻ ഉടനെ എൻ്റെ ബ്രദറിനെ വിളിച്ചു ബ്രദറും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഓടിയെത്തി ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം ഞങ്ങൾക്ക് ഏകദേശം ഒരു ആശ്രയം ഞങ്ങളെ ചേട്ടനെ എൻ്റെ ചേട്ടനെയാണ് അപ്പം എൻ്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ആരുമില്ല എൻ്റെ മക്കൾക്കും എനിക്കും ആരുമില്ല അപ്പം ഞാൻ ഉടനെ തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവി ഞാൻ നിൻ്റെ നടയിൽ വന്ന് ചോദിച്ചതൊന്നും എനിക്ക് വേണ്ട വീട് വേണ്ട എനിക്കൊന്നും വേണ്ട പക്ഷേ എൻ്റെ ചേട്ടൻ എനിക്ക് വേണം ഒരാപത്ത് പോലും ഇല്ലാതെ നീ എൻ്റെ കയ്യിൽ എൻ്റെ ചേട്ടനെ തരണം ഇതിന് വേണ്ടിയാണോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്തത് ഇത്രയും ആൾക്കാർ സാക്ഷി പറയുന്നത് കള്ളമാണോ എന്ന് ചോദിച്ചു ഞാനും എൻ്റെ അമ്മയും ഭയങ്കര കരച്ചിലായിരുന്നു കാരണം എൻ്റെ അമ്മയും കൂടി ഇവിടെ വന്നാണ് ഉടമ്പടി എടുത്തത് ഞങ്ങൾ ഭയങ്കര കരച്ച എൻ്റെ സഹോദരൻ പറഞ്ഞു നീ കരയേണ്ട ഒരു കുഴപ്പമില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും നേറ്റിങ്ങര കൊണ്ടുപോയപ്പോഴും അവർ പറഞ്ഞു ഒന്നീ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം ഞങ്ങൾ പുള്ളിക്കാരനോട് പറഞ്ഞില്ല എൻ്റെ സഹോദരൻ്റെ അടുത്തും ഡോക്ടർ പറഞ്ഞത് ചികിത്സയായിട്ടൊന്നും ഇല്ല ഇനി വീട്ടിൽ കൊണ്ടുപോക്കുവോ എന്നാണ് പറഞ്ഞത് അവർ നോക്കിയില്ല കാരണം അവരെ റിസൾട്ട് നോക്കി ഉടനെ പറഞ്ഞത് ഇതാണ് വേറെ ഒന്നും ഞങ്ങളോട് ചോദിച്ചില്ല ഒരു കാര്യവും മിണ്ടിയതുമില്ല പുള്ളിക്കാരൻ്റെ ചേട്ടനെ അറിയിച്ചു ചേട്ടൻ വന്നു അപ്പോഴും ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത് ഒഴിവില്ല എൻ്റെ ബ്രദർ പറഞ്ഞു ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറ്റൂല നിങ്ങൾ ഈ ഘട്ടത്തിൽ ഞങ്ങളെടുത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഇത് നേരത്തെ കരളിനെ മൊത്തത്തിൽ ബാധിച്ചു പോയി കാരണം ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ പുള്ളിക്കാരൻ സിഗരറ്റ് യൂസ് ചെയ്യുന്ന ആളാണ് അപ്പം അതിൻ്റെ എല്ലാം കൂടെ ചേർന്ന് അതിലിങ്ങനെ അടഞ്ഞ് ഇതായിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഒന്ന് പുള്ളിക്കാരനൊങ്ങ് അവശനായി അവശനായെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് കുഴഞ്ഞ് ഇതായിപ്പോയി പിടിച്ചിട്ടൊന്നും നിൽക്കാൻ പറ്റുന്നില്ല വിറയിലായിപ്പോയി ദേഹമൊക്കെ അങ്ങ് ഒരു ദിവസം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഇതായിപ്പോയി അങ്ങനെ ഒടുവിൽ ഞങ്ങൾ കരയണ കണ്ടോണ്ട് ഡോക്ടർ പറഞ്ഞു എന്തായാലും ക്യാഷു ആറ്റിൽ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ വേറൊരു ഡോക്ടറെ ഒരു ഒരാളുണ്ട് അയാൾ സാർ ഇന്ന് വരത്തില്ല നാളെ വരത്തുള്ളൂ വിളിച്ച് ചോദിച്ചപ്പോൾ ഇന്നത്തേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അന്ന് മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ല കാരണം അവർ ട്രീറ്റ്മെൻറ്റേ എടുത്തിട്ടില്ല സാധാരണ എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കുന്നതാണ് അവരന്ന് കിടത്തൊരു ട്രിപ്പ് എന്താ കൊടുത്തെന്നാണ് ഒരു ഓർമ്മ പോലെ തോന്നുന്നത് അത്രേ ഉള്ളൂ അന്ന് രാത്രി ഞാനും എൻ്റെ അമ്മയും ഇരുന്ന് നന്നായിട്ട് കരഞ്ഞു എൻ്റെ അമ്മ മുട്ടുകുത്തി ഒന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ വിശ്വാസം ഉള്ള ഒരാളാണ് അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചു കാരണം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഏക ആശ്രയം എൻ്റെ ചേട്ടനാണ് അപ്പം ഞങ്ങൾക്ക് ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങളില്ല അതുകൊണ്ട് എൻ്റെ മാതാവിൽ നീ ഒന്നും എൻ്റെ മോക്ക് കൊടുക്കണ്ട അവളെ ഭർത്താവിനെ മാത്രം കൊടുത്താൽ മതി ഞങ്ങളുടെ എൻ്റെ അത്ര മാത്രം നിലവിളി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞാൻ അന്ന് മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു ചേട്ടൻ ഇവിടുന്ന് കൊണ്ടുവന്ന ഉപ്പിട്ട് വെള്ളം ഞാൻ നിറയെ കൊടുത്തു ചേട്ടന് അപ്പം ആ ക്ഷീണം അങ്ങ് കുറച്ച് ഇതായി പിന്നെ തൈലം ഇതായി മാതാവിൻ്റെ രൂപം ചേട്ടൻ്റെ തലക്ക വെച്ചു അപ്പം എന്നിട്ട് ഡ്രസ് സരിച്ച് നോക്കിയിട്ട് പറഞ്ഞു പെട്ടെന്ന് ഒരു ടെസ്റ്റും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ്റെ ബ്ലഡ് കൊണ്ടുപോയി പക്ഷേ എന്താണെന്ന് അറിഞ്ഞില്ല ഒരു അത്ഭുതം തന്നെ പറയാം പിറ്റന്ന് ആ വന്ന റിസൾട്ട് എങ്ങനെ മാറി മറിഞ്ഞോ അതിലെന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല എലിപ്പനിയോ മഞ്ഞപ്പിത്തമോ ഒന്നും ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല കാരണം അപ്പം അവർ അവർക്ക് തന്നെ പരസ്പരം നോക്കുന്നു എന്തോ അവർക്ക് തന്നെ അറിയില്ല എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയില്ല ഇത് അവർക്ക് തെറ്റ് പറ്റിയതാണോ അതോ ഇനി പിന്നെ ടെസ്റ്റ് ചെയ്തവർക്ക് പറ്റിയതാണോ എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സംസാരിക്കുന്നു പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിൽ നിന്ന് നന്നായി മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടതാണ് കാരണം ആരുമില്ലാത്ത ഞങ്ങൾക്ക് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണത് കാരണം എന്നെ ചേട്ടാ ഒരിക്കലും തിരിച്ചു വരില്ല വിധി എഴുതി തന്നെയാണ് കാരണം അവർ പറയുന്നത് ഞാൻ കേട്ടതാണ് ചികിത്സയില്ല ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് വെച്ച് എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇന്ന് ആരോഗ്യവാനായി നന്നായിട്ട് ജോലി ചെയ്ത് എന്നെ എൻ്റെ കുടുംബത്തിനെയും നന്നായി നോക്കുവാൻ മാതാവ് തന്ന ആ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് മാതാവിനോടും തിരുകുമാരനോടും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ് പിന്നീട് ഞങ്ങൾ വീടിൻ്റെ പണി വീണ്ടും പുനരാരംഭിച്ചു നല്ല രീതിയിൽ നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ മാതാവിനോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ മാതാവേ ഞങ്ങളെ വീട്ടിൽ ഒരു പണി പോലും ബാക്കി വയ്ക്കാതെ എല്ലാം പൂർത്തിയാക്കി തരണം അങ്ങനെ പൂർത്തിയാക്കി തന്നാൽ എന്ന് ഞാൻ എൻ്റെ വീടിന് പേരിടും എന്ന് വിചാരിച്ചു അങ്ങനെ മനസ്സിൽ വിചാരിച്ച സമയത്തായിരുന്നു ഒരു ഒരു ഏപ്രിൽ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ഇപ്പോൾ നാല് ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഭവനത്തിൻ്റെ പാല് കാച്ചു കഴിഞ്ഞു എട്ട് മാസമായി ഞങ്ങളിപ്പം പുതിയ ഭവനത്തിലാണ് താമസിക്കുന്നത് നാല് മുറികളുള്ള ഒരു വലിയ വീട് എൻ്റെ കൂടെ ജോലി ചെയ്യണമെന്നവർക്കല്ല ഞങ്ങളെ നാട്ടിലുള്ളവർക്ക് പോലും അതിശയിക്കുന്ന രീതിയിൽ ഞങ്ങളെ മാ മാതാവ് വലുതായി ഉയർത്തി വലുതായി എന്ന് പറഞ്ഞാൽ വലുതായി തന്നെ ഉയർത്തി എന്ന് തന്നെ പറയാം എവിടെ കൂടെയാണെന്ന് അറിഞ്ഞില്ല കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മാതാവ് കടാശിച്ചു പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടാമത് എൻ്റെ ചേട്ടൻ്റേത് വച്ചതെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കമ്പനി എന്ന് വെച്ചാൽ ഞങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് കമ്പനി പൂട്ടും കമ്പനിക്ക് പാറ കമ്പനിയാണ് അപ്പോൾ അതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന് അത് പൂട്ടും എന്ന് ഒരുപാട് തവണ പറഞ്ഞ് ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടിയിൽ വച്ചിരുന്നു മാതാവേ എൻ്റെ ചേട്ടൻ്റെ കമ്പനി പൂട്ടാൻ ഇടവരരുത് ആയിരങ്ങൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനം സി എസ് എ സ്ഥാപനത്തിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ഞാനും വർക്ക് ചെയ്യുന്ന ഒരു സി എസ് എ സ്ഥാപനത്തിലാണ് അപ്പം ദൈവത്തിൻ്റെ മഹത്വമുള്ള ആ മണ്ണിൽ ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന ആ വലിയ മനുഷ്യന് ഒരിക്കലും പൂട്ടിക്കൊണ്ട് പോകാൻ ഇട വരരുത് നഷ്ടം വരരുത് നല്ല രീതിയിൽ ആ മനുഷ്യൻ വീണ്ടും ഈ കമ്പനി പുനരാരംഭിച്ച് ഈ ഇതിലുള്ള ആയിരക്കണക്കിന് ഉള്ള ആൾക്കാർക്ക് ജീവനമാർഗമാവാൻ നീ വഴി ഒരുക്കണേന്ന് മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥനയ്ക്ക് വയ്ക്കുമ്പോൾ ആ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിഞ്ഞില്ല ആ സമയത്ത് കമ്പനി ഒരു തടസ്സമില്ലാതെ ഞങ്ങളുടെ വീട് പാലുകാച്ചി കയറിയ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമില്ലാതെ കമ്പനിയിലെ ചേട്ടൻ്റെ ജോലിക്ക് പോകാൻ പറ്റി കാരണം തീരെ തെറ്റില്ലാത്ത നല്ല രീതിയിലുള്ള ശമ്പളമാണ് ഹസ്ബൻഡിനുള്ളത് ഞാനും അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ കൂടെയാണ് അമ്മ ഒരു വീട്ടിലാണ് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഒരു സെക്യൂരിറ്റി ആയിട്ട് പോകുന്നു അപ്പോൾ അവർ രണ്ടുപേരാണ് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളെ ലോണ് ബാധ്യതകളും മക്കളെ പഠിത്തവും കാര്യങ്ങളും നോക്കി സന്തോഷമായിട്ട് പോകുന്നുണ്ട് അപ്പം അത് ഒന്നാമത്തെ ഒരു നിയോഗം ഒന്നാത്ത എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യോഗം പിന്നെ പിന്നെ ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ താമസിച്ച ആ കൊച്ചു വീട് എനിക്ക് വലിയ ഇഷ്ടപ്പെടാം കാരണം ചേട്ടൻ്റെ കുടുംബ വീടാണത് ആ കൊച്ചു വീട് നഷ്ടപ്പെടാതെ വേണം മറ്റൊരു മണ്ണ് ഞാൻ വാങ്ങാൻ ഞാൻ ഇവിടെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആ മണ്ണ് നഷ്ടപ്പെട്ടില്ല ആ കുഞ്ഞു വീട് ഞങ്ങളൊരു കുഞ്ഞ് വാടകയ്ക്ക് ചെറിയ ഇതിൽ രീതിയിൽ ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടിപ്പോൾ എന്ന് അതും ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെ വലിയ വലിയ ഒരു സാക്ഷിയാണ് കാരണം ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നീ എന്താണോ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ പ്രസംഗം കേൾക്കാറുണ്ട് നിൻ്റെ നിൻ്റെ ഉപേക്ഷ ഉപേക്ഷയാണ് നിൻ്റെ കാര്യങ്ങൾ നടക്കാത്തത് നീ എത്രത്തോളം നീ ദൈവത്തെ വിളിക്കുവോ അത്രത്തോളം ദൈവം നിന്നെ ഉയർത്തും എന്നാണ് നമ്മൾ എത്രത്തോളം ദൈവത്തെ വിളിക്കുവോ അത്രത്തോളം ദൈവം നമുക്ക് തരിക തന്നെ ചെയ്യും നമ്മളെ പരീക്ഷണത്തിൻ്റെ നടുവിൽ കൊണ്ടെത്തിച്ചാലും അതിനേക്കാൾ പത്ത് മടങ്ങ് നമ്മളെ ഉയർത്തുമെന്നുള്ള സാക്ഷിയാണ് ഞാൻ പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ മകൾ അപ്പം ഞാൻ ഇവിടെ എടുത്ത സമയത്ത് മകൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ഇടയ്ക്കൊക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു അവൾ പിന്നീട് പഠിത്തത്തിന് വളരെ മോശമായി മോശമായി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് സാർമാരൊക്കെ വിളിച്ച് കുറ്റം പറയാൻ തുടങ്ങി ചേച്ചി വെറുതെയാണ് ക്ലാസ് ഒക്കെ കൊടുത്ത് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ പഠിക്കുന്നൊന്നും തോന്നണില്ല പരീക്ഷയ്ക്ക് ജയിക്കുമെന്നുള്ള കാര്യം പോലും വളരെ സംശയമാണെന്ന് പറഞ്ഞു എനിക്ക് നന്നായിട്ട് വിഷമം തോന്നി കാരണം ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഇനിയുള്ള ഫലം ഞങ്ങളുടെ മക്കൾ മാത്രമാണ് അപ്പം ദൈവം ഞങ്ങളെ വീണ്ടും പരീക്ഷിക്കും എന്നാലും എനിക്ക് ഉറപ്പുണ്ട് ഇല്ല മാതാവ് ഞങ്ങളെ കൈവിടില്ല എൻ്റെ മോക്ക് ഭയങ്കര വിഷമമായിരുന്നു സാറിങ്ങനെ വിളിച്ച് പറഞ്ഞില്ല മാത്സിനൊക്കെ ഭയങ്കര ടഫായിരുന്നു അവൾ അപ്പം അവൾ പറഞ്ഞു അമ്മ എനിക്ക് പറ്റൂല എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല ഞാൻ ജയിച്ചില്ലെങ്കിൽ അമ്മ എന്നെ വഴക്കൊന്നും പറയരുത് ഞാൻ പറഞ്ഞില്ല മക്കളെ വഴക്ക് പറഞ്ഞില്ല കാരണം നമ്മളിന്ന് ഓരോന്ന് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുകയല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നീ തോറ്റ തോക്കട്ടെ നമുക്ക് സാരമില്ല അത് ദൈവത്തിൻ്റെ കയ്യിലാണ് പക്ഷേ ഞാൻ മടിച്ചാലും അവൾ എന്നെ വിളിക്കും അമ്മ വാ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥി അമ്മ എന്നും അവൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ കൃപാസന മാതാവിൻ്റെ കാശുരൂപ അവളെ കയ്യിൽ കൊടുത്തയക്കും ആദ്യം അവൾ നന്മ നിറഞ്ഞ മറിയവും സർവശക്തനായ ദൈവത്തിൻ്റെയും നാമം ചൊല്ലിയിട്ട് മാത്രമേ പരീക്ഷയിൽ ഹാളിൽ കയറാറുള്ളൂ അവൾ പരീക്ഷ എഴുതാറുള്ളൂ ആയിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വെച്ചത് പത്ത് എ പ്ലസ് അവൾക്ക് കിട്ടണം എന്നാണ് വെച്ചത് പക്ഷേ ഞാൻ അങ്ങോട്ട് പോകപ്പോൾ ഞാൻ ചിന്തിച്ചു കാരണം ഒന്നുമില്ലാത്ത നമ്മൾ മാതാ നമ്മൾ ചോദിക്കുന്നതിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അപ്പം എൻ്റെ മനസ്സിൽ പിന്നീട് തോന്നി മാധവേ ആറ് എ പ്ലസ് എങ്കിലും വേണം കാരണം ഒരു അഡ്മിഷൻ അവക്ക് നമ്മൾ ആരെ മുമ്പിൽ ചെന്ന് കൈനീട്ടി തരാതെ ചോദിക്കണമെങ്കിൽ അഡ്മിഷന് ആറ് എ പ്ലസ് എങ്കിലും വേണ്ടേ പിന്നെ ബാക്കി ബി പ്ലസ് ആയാലും കുഴപ്പമില്ല പക്ഷേ അത്രയെങ്കിലും നീ കൊടുത്ത് സഹായിക്കണേ മാതാവേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ ജോലി ചെയ്യണതിൻ്റെ ഇടയിലും തൂക്കണേൻ്റെയും തുടയ്ക്കണേൻ്റെയും ഇടയിലൊക്കെ ഞാൻ ഇത് പറയുമായിരുന്നു അങ്ങനെ ഇരുന്ന് മോക്ക് റിസൾട്ട് വന്നു അവൾക്ക് ആറ് എ പ്ലസ് കാരണം സാറ് അവൾ തോക്കുമെന്ന് പറഞ്ഞ മാത്സിന് അവൾക്ക് എ പ്ലസ് ഉണ്ട് ആറ് എ പ്ലസ്സും നാല് ബി പ്ലസ്സും കൊടുത്തു പിന്നെ ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവൾക്ക് ബയോളജി സയൻസ് കിട്ടണമെന്ന് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അവൾ ബയോളജി സയൻസ് എടുത്തു ഇപ്പോൾ അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത് മാതാവ് തന്നാൽ അത്ഭുതങ്ങളിൽ ഏറ്റവും വലുതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ ഭയങ്കര ഒരു അമ്പലത്തിലെ പൂജാരിയാണ് അവനിങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞതൊന്നും ഇഷ്ടമില്ല ഞാൻ ഇങ്ങനെ പോവുകയും വരെയൊക്കെ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞ് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ നീ എന്തിനാണ് ഇങ്ങനെ പൈസയും ചിലവാക്കുന്നത് നിനക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ നടക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ നന്നായിട്ട് വഴക്ക് പറയാറുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നതി ഇവ എന്നെങ്കിലും ഒരിക്കലും ഇങ്ങനെ മാതാവിനോട് ഒരു വിശ്വാസമായിട്ട് പറയുന്ന ഒരു ദിവസം ഉണ്ടാവുമോ ഇവൻ വിശ്വസിക്കുമോ മാതാവേ നിന്നെ വിശ്വസിക്കുന്ന ഒരു ദിവസം വരുമോ എന്ന് ഇങ്ങനെ വിചാരിക്കുവായിരുന്നു പക്ഷേ എന്തോ പെട്ടെന്ന് അവനെ ഒരു നല്ല എന്താ വെച്ചാൽ അവൻ്റെ കുടുംബജീവിതത്തിൽ ഒരു അത് അവൻ വന്ന് സാക്ഷി പറയും ഒരു മനമാറ്റം അവനുണ്ടായി അപ്രതീക്ഷമായി ആ മനമാറ്റത്തിൽ അവ എന്നോടൊന്ന് ഒരു ദിവസം വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഈ മാതാവിൻ്റെ ഒരു മധുരം ഞാൻ ഒരിക്കൽ ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ കൊണ്ടുപോയതാണ് അത് കൊടുത്തപ്പോൾ അവൻ വലിച്ചെറിഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് അവൻ്റെ കയ്യിൽ കിടക്കുന്ന അപ്പം ഞാൻ അവനോട് ചോദിച്ചു ഇതെന്ത് നീ എടുത്തിട്ടിരിക്കണെന്ന് ചോദിച്ചു ഇതാണ് എൻ്റെ ബലം ഞാൻ രാവിലെ ഇപ്പോൾ ഉണരുമ്പോൾ ഇത് കണ്ടാണ് ഉണരുന്നത് ഇ ഇതാണ് ഇപ്പോൾ എൻ്റെ എല്ലാ എല്ലാം ചേച്ചി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇന്നലെ ഇവിടെ വരാൻ നേരത്തെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വരുമ്പോൾ ഒരു മധുരവും കൂടെ വാങ്ങിയിട്ട് വരണം പിന്നെ ഒരു ക ഇത് ഇടാൻ വേണ്ടി ഒരു കീച്ചേനോ വാങ്ങിയിട്ട് വരണം മാതാവിൻ്റെത് എന്ന് പറഞ്ഞു അടുത്ത് വരുമ്പം അവനും അവൻ്റെ കുടുംബത്തോടെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷിയും ഉടമ്പടിയും എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അവനൊരുപാട് മാറ്റമുണ്ട് ആ ഒരു കാര്യത്തിൽ പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ അത് മോക്ക് ഏഴ് വർഷം കൊണ്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നു കാരണം അവരി ചികിത്സിക്കാൻ ആശുപത്രിയിലൊക്കെ പോയ സമയത്ത് ചികിത്സയ്ക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് കിട്ടും കിട്ടുമെന്ന് പറഞ്ഞു അവൻ ഗൾഫിലാണ് ഇതിനു വേണ്ടി ഒന്ന് രണ്ട് വർഷം അവൻ നാട്ടിൽ നിന്നു എന്നിട്ടും ഒന്നും നടക്കാത്തതോടെ അവൻ തിരിച്ചു പോയി ജോലിക്ക് വിദേശത്ത് അങ്ങനെയെന്നും അവൾ വരുമ്പോഴെല്ലാം എന്നോട് പറയും കുഞ്ഞമ്മ എനിക്കിങ്ങനെ എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട് അവളെ പരുവത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ അവിടങ്ങളിൽ കുഞ്ഞുങ്ങളായി അപ്പോൾ അവക്ക് മാത്രമാണ് കുഞ്ഞുങ്ങളാവാത്തത് വരുമ്പോഴെല്ലാം എന്നോട് പറയും കുഞ്ഞമ്മ എനിക്ക് മാത്രം കുഞ്ഞുങ്ങളായില്ലോ അപ്പോൾ ഞാൻ പറയും നീ വിഷമിക്കാതെ അങ്ങനെ ഈ വീടിൻ്റെ കാര്യമൊക്കെ വന്നപ്പം അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് കുഞ്ഞമ്മ പോകുമ്പോൾ ഒരു ദിവസം എന്നെയും കൂടെ ഈ ഇവിടെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പിന്നെ എന്ത് തീർച്ചയായിട്ടും കൊണ്ടുപോകും ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി കൊണ്ടുപോകും നിനക്ക് വിശ്വാസം ഉണ്ട് അവർ അല്പവിശ്വാസിയാണ് അവൾ എങ്കിൽ പോലും ഞാൻ ഏപ്രിൽ ആറാം തീയതി തന്ന അപ്പം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ എന്നാണോ പാലുകാച്ചിൽ കയറുന്നത് അന്ന് എൻ്റെ വീടിൻ്റെ പേര് കൃപാഭവനോ എന്നാണ് അതിൻ്റെ സാക്ഷി ഞാൻ ഇവിടെ വന്ന് അപ്പം തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഏപ്രിൽ മാസം ഞാൻ ഇവിടെ വന്നു വന്നപ്പോൾ ഭയങ്കര തിരക്ക് ചൂവിലൊക്കെ നിന്ന് പറയാൻ വേണ്ടി മടിയായതുകൊണ്ട് ഞാൻ അങ്ങ് പോയി എന്ന് എന്നുവെച്ചാൽ ഇനി മോളെ പത്താം ക്ലാസിൻ്റെ കാര്യം കൂടെ കൊണ്ടുവോ അപ്പം രണ്ടും കൂടെ ഒരുമിച്ച് പറയാം എന്നുള്ള രീതിയിലാണ് അന്ന് അവരും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഉടമ്പടി എടുത്തു അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് അവളെ ഭർത്താവ് വിദേശത്താണ് അപ്പോൾ അവളെന്നോട് ചോദിച്ചു കുഞ്ഞ്മ ഞാൻ എടുക്കട്ടെ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഇവിടെ വന്ന് ഞാനും അവളിവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ നിൻ്റെ കയ്യിൽ നിൻ്റെ മകനെ ഏറ്റുവാങ്ങിയതുപോലെ നീ നെഞ്ചോട് ചേർത്തതുപോലെ അവൾക്കും ആഗ്രഹവും കാണും ഒരു കുഞ്ഞിനെ ഏറ്റുവാങ്ങി അവളെ നെഞ്ചോട് ചേർക്കാൻ നീ അവൾക്ക് ആ ഭാഗ്യം കൊടുക്കണം കാരണം ഈ അൽത്താരയിൽ ഒരു സാക്ഷിയാവാൻ നീ അവളെ അനുവദിക്കണം അവക്ക് വിശ്വാസമില്ല അവളെ നീ വിശ്വാസിയും ആക്കണം എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇതേ വചനം തന്നെ പറഞ്ഞു കൊടുത്തു നീ ഇതുപോലെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു ഇറങ്ങിയ സമയത്ത് അവൾ എന്നോട് ഒരു കളി പോലെ എന്നോട് ചോദിച്ചു കുഞ്ഞ ചേട്ട ഇവിടെ ഇല്ല പിന്നെ എങ്ങനെ ഉടമ്പടി എടുത്ത് എനിക്ക് കുഞ്ഞുങ്ങളാവും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു സാരയില്ല നീ ഉടമ്പടി എടുത്ത് പുതുക്കുന്നതിന് മുമ്പ് അവൻ വരും നിനക്ക് വിശേഷവും ഉണ്ടാവും എന്ന് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് തിരിഞ്ഞ് നിന്ന് ചോദിച്ചു അത് സത്യമാവോ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ അവൾ നാല് മാസം ഗർഭിണിയാണ് അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് ജൂണിൽ അവൻ വന്നു ജൂലൈയിൽ അവൾ വിശേഷമായി ഇപ്പോൾ റെസ്റ്റാണ് ഇനി കുഞ്ഞുമായി അവൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയും അത് ഒരു വലിയ സാക്ഷ്യമാണ് വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിനകത്ത് തന്നെ ഏറ്റവും വലിയൊരു സാക്ഷ്യം ആണ് അവൾ അതുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു അവൾ ഇവിടെ വിളിച്ച് ചോദിച്ചു അപ്പോഴ പറഞ്ഞു ഇനി കുഞ്ഞുമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞെന്ന് അതുകൊണ്ടാണ് അപ്പോൾ കുഞ്ഞുമായിട്ട് ഇനി അവനും കുഞ്ഞും അവളുമായിട്ട് വന്ന് സാക്ഷ്യം പറയും പിന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തികളൊക്കെ ഞാൻ ചെയ്യും ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ആഹാരങ്ങൾ പിന്നെ നമ്മളുള്ള ചേച്ചിമാർക്ക് അവിടെ ഉള്ളവർക്ക് കൊണ്ടൊന്ന് കൊടുക്കും കിടക്കുന്ന അമ്മച്ചിമാരെ കൊണ്ട് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ചികിത്സാ കാർഡ് ഉള്ളതുകൊണ്ടാണ് പാവങ്ങൾ അവിടെ വരുന്നത് അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ നന്നായിട്ട് അമ്മമാരും അപ്പച്ചമാരെ ആയാലും സഹായിക്കാറുണ്ട് പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് അവൾ റിസപ്ഷനിലാണ് ഞാനും അവൾ വലിയ കൂട്ടാണ് അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ചിലവർ കൊണ്ട് കൊടുക്കുമ്പം പറയും വേണ്ട ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു പ്രാവശ്യം പോയി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഒരിടത്തും കൊണ്ട് കൊടുക്കില്ല ആരെങ്കിലും വേണമെങ്കിൽ ചോദിക്കട്ടെ എന്നും പറഞ്ഞു ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു എടി നീ ഇങ്ങനെ പള്ളിയിൽ പോയായിരുന്നോ എന്ന് പറഞ്ഞു പറഞ്ഞു ആ പോയായിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞു ആ എനിക്ക് കുറച്ച് ഉപ്പും എണ്ണയും കൊടുത്ത് തരുമോ ഇങ്ങനെ എനിക്ക് അവൾക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താണ് അസുഖമൊന്നും പറഞ്ഞില്ല പക്ഷേ എന്തോ ഒരു വലിയ ഒരു ഇതാണ് അവൾക്ക് കിടന്ന് ഉറക്കം വരില്ല ഭയങ്കര വെപ്രാളം നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫാണ് നന്നായിട്ട് ജോയിൻ ചെയ്തു കൊടുക്കുന്ന സ്റ്റാഫാണ് അപ്പോൾ അവളിങ്ങനെ ആശുപത്രിയിൽ പിന്നെ കിടക്കുന്ന സമയത്ത് അവളിങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഒന്ന് വരണം വന്ന് എനിക്കിത് ഇതിന് ഒരു ഉപ്പും ഇത് തൈലവും തേച്ച മാറുമെന്ന് എല്ലാവരും പറയുന്നു എന്ന് പറഞ്ഞു ഞാനങ്ങനെ ഉപ്പും തൈലവും കൊണ്ട് അവളെടുത്ത് പോയി പോയിട്ട് ഉപ്പ് അവളെ വെള്ളത്തിലിട്ട് കൊടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം അവൾക്ക് വേദനയുള്ള സ്ഥലത്ത് തേച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു എടുക്കും നാളെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല നിനക്ക് വീട്ടിൽ പോകാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അവൾക്ക് ടെൻഷനും ഉണ്ടായിരുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് പിന്നെ നന്നായിട്ട് ജോലി നാളെ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്ന് അവൾ വീണതാണ് അപ്പോൾ ഈ നെഞ്ചിൽ എന്തെങ്കിലും പ്രശ്നമാണ് എന്താ എന്താണെന്ന് അറിഞ്ഞൂടാ ഡോക്ടർമാർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു സ്കാനിങ് എടുത്തപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു അവൾക്ക് ഒരു കുഴപ്പമില്ല അവളിവിടെ വന്നു ഉടമ്പടി എടുത്തിട്ടുണ്ട് കുടുംബത്തോടെ വന്ന് ഉടമ്പടി മൂന്നും മൂന്ന് പ്രാവശ്യം എന്തോ ആയി എന്ന് പറയുന്നത് കേട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചേച്ചി അവർക്ക് കാല് അതിന് മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നുണ്ട് കാരണം നമുക്ക് തന്ന ഓരോ ഉപ്പും തൈലവും തേനും ഇതൊക്കെ ഒരുപാട് ഒരുപാട് നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് വീട്ടിലായാലും മക്കൾക്ക് വയ്യാതായ പെട്ടെന്ന് നമ്മൾ ഞാൻ തൈലം തൈലെടുത്ത് തൊണ്ടയിലും ദേഹത്തൊക്കെ ഇടും പിന്നെ ഉപ്പ് ഇതാക്കി കൊടുക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്ന് അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിക്ക് കാല് വയ്യാതിരുന്നു അപ്പോഴും ഇതുപോലെ മാതാവിൻ്റെ തൈലം കൊണ്ടുപോയി ഇങ്ങനെ കൊടുത്തു അതിനും നന്നായിട്ട് കുറഞ്ഞു ന നല്ല മാറ്റം ഉണ്ടായിരുന്നു ചേച്ചിയും കുടുംബത്തോടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ ആ തൈലം ദേഹത്ത് പൂശി ഇട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ കൃപാസന പത്രം കൊണ്ട് ചേച്ചിക്ക് കൊടുത്തു ചേച്ചി അത് കാലിലൊക്കെ വെച്ചു കാരണം അവർക്ക് വെരിക്കോസിൻ്റെ ഇത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാണ് അതിൽ നിന്നാണ് മാറ്റം നല്ല മാറ്റം ഉണ്ടായത് അങ്ങനെ ഒരുപാട് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ള അനേകം അനേകം കാര്യങ്ങൾ പിന്നെ ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചു പോയി കാരണം എൻ്റെ വീട് വെച്ച് പാൽ കാച്ചിട്ട് എട്ട് മാസമായി അന്ന് തന്നെ വന്ന് പാല് കാച്ചി കയറിയ ഉടനെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വച്ചിട്ട് പോയതാണ് മാതാവ് തന്ന ആ വലിയ അനുഗ്രഹം കണ്ട് ഇപ്പോൾ എട്ട് മാസം കൊണ്ട് ഞാൻ പുതിയ വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ അപ്പം ഇപ്പം പ്രാർത്ഥനകളില്ല ഒന്നിനു സമയം ഞാൻ കണ്ടെത്താറില്ല അല്ലെങ്കിൽ അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കുമായിരുന്നു പിന്നെ ശനിയും ബുധനും ദിവസങ്ങളിൽ ഇത് ഭക്ഷണം കഴിക്കാതെ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കും എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ നന്മ നിറഞ്ഞ മാറിയോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് അതൊന്നും ചെയ്യാതെ എന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് വീണ്ടും എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇപ്പോൾ എൻ്റെ അച്ഛന് വയ്യാതായി ഇപ്പം ഞാൻ അതിനാണ് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നത് തന്നെ ഇടയ്ക്ക് അച്ഛന് വയ്യാതായി അച്ഛന് വയ്യാതായി ഇപ്പം നോക്കിയപ്പോൾ അച്ഛന് മഞ്ഞ നോവിൻ്റെ ഇത് ലിവറിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അറിഞ്ഞത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ കിടന്നത് ഒന്നിന് ഒന്നിനു കൂടെ വീണ്ടും ദുരന്തങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണോ എന്തോ എന്നിങ്ങനെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ജോലിയും കഴിഞ്ഞ് വന്ന് കിടക്കുകയായിരുന്നു കിടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എന്നോട് മാതാവ് ഒന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് തോന്നി നീ എന്നോട് ഒന്നേ ആവശ്യപ്പെട്ടോളൂ ഒരു മുറിയിൽ കിടന്ന നിനക്ക് ഒരു ഒരു മുറിയും കൂടെ വച്ച് കിടക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് ആ നിനക്ക് നാല് മുറികളുള്ള വീട് ഞാൻ തന്നു നീ സാക്ഷ്യം പറയാമെന്ന് ഇവിടെ പറഞ്ഞു പക്ഷേ നീ എന്നാൽ സാക്ഷ്യം പറഞ്ഞോ ഇല്ല ഞാൻ നിന്നോട് വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല എനിക്ക് കുറേ പണം കൊണ്ടു തരണമെന്നോ ഇവിടെ അന്നദാനം നടത്തണമെന്നോ ഒന്നും ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടില്ല എൻ്റെ ഒരു സാക്ഷിയായി മാറ്റണം എന്നേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ പക്ഷേ നീ അത് ചെയ്തില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ശരിയാണ് ഞാനത് ആ ഒരു സാക്ഷി ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ ഉടനെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ചേട്ടാ നമുക്ക് വീട് തന്നതിൻ്റെ സാക്ഷി നമ്മളിവിടെ പറഞ്ഞില്ല അതിൻ്റെ ദുരന്തങ്ങളാണ് നമുക്ക് വീണ്ടും വരുന്നതെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് ഇപ്പം ഒന്ന് സാക്ഷി പറഞ്ഞേ പറ്റുള്ളൂ നമുക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പം സാധാരണ നമുക്ക് ഒരു മാസത്തിൽ നാല് നൈറ്റാണ് വരണത് ഇടയ്ക്ക് വെച്ച് എനിക്ക് അച്ഛനും സുഖമില്ലാതെ ആയതുകൊണ്ട് ആ നാല് നൈറ്റ് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എട്ട് നൈറ്റ് ഒരുമിച്ച് എടുക്കേണ്ടി വന്നു ഇപ്പോൾ എട്ട് നൈറ്റ് എടുത്ത് ഇന്നലെയാണ് ഞാൻ ഇറങ്ങിയത് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഇപ്പം തിരക്കാണ് ഒത്തിരി തിരക്കെന്ന് പറഞ്ഞാൽ പല പല രോഗങ്ങളുമായിട്ട് ഭയങ്കര ഭയങ്കര കൊറോണയേക്കാൾ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ആശുപത്രികളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആ അത്രയും തിരക്കിൻ്റെ ഇടയിൽ ഒരിത്തിരി പോലും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ എട്ട് ദിവസം വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ വീട്ടിൽ വന്ന് മൊത്തം ഒരിടത്തും പോവില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിക്കാൻ പോലും ഞാൻ എണീക്കാറില്ല അമ്മ ഉള്ളതുകൊണ്ട് കിടക്കും എന്നിട്ട് വൈകുന്നേരം ഓമ വീണ്ടും ഒന്ന് ഫ്രഷായി പോകും അങ്ങനെയാണ് പിന്നെ തൊണ്ടയ്ക്ക് തൊണ്ടയെന്ന് വെച്ചാൽ ഉമിനീര് ഇറക്കാൻ പോലും രണ്ട് ദിവസം കൊണ്ട് ഉമിനീര് ഇറക്കാൻ പോലും എനിക്ക് വയ്യേക്കാം ശരിക്ക് ശരിക്കും ഈ മാതാവിൻ്റെ വലിയ ഒരു അത്ഭുതം തന്നെയാണ് കാരണം എന്ന് എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സാക്ഷി പറയാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു കാരണം എനിക്ക് അത്രയ്ക്ക് എനിക്ക് തൊണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര തൊണ്ടവേദനയായിരുന്നു രാത്രി കിടക്കാൻ പറ്റില്ല വെപ്രാളം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെള്ളം പോലും ഇറക്കാൻ പറ്റില്ല അപ്പം എൻ്റെ കൂടെയുള്ള ജോലി ചെയ്യണ സിസ്റ്റർമാരോട് ഞാൻ പറയായിരുന്നു ഇങ്ങനെ ഞാൻ പോകുന്നുണ്ട് സാക്ഷി അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എങ്ങനെ പോയി പറയാം വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ കിടക്കുന്ന ചേച്ചിക്ക് എങ്ങനെ ചേച്ചി പോയി പറയാം പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഏഴ് ദിവസം കൊണ്ട് ഞാൻ കുളിക്കൂല കാരണം തല കുളിക്കാൻ പറ്റത്തില്ല എനിക്ക് ദേഹം കഴിവിറ്റാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ അത്രയ്ക്ക് അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടോടെ ഞാൻ ഇങ്ങനെ പൊക്കോണ്ടി ഇരിക്കയായിരുന്നു പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് വെച്ചാൽ ഒരുപാട് ഒത്തു ഞാൻ ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു ചേച്ചി ഇടയ്ക്ക് പറയുന്നത് കേട്ടു ഒത്തിരി കാര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഒന്നും മാതാവിനോട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ട് മാതാവെ ഈ അടുത്താരയിൽ സ്ഥിരം സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും മാറ്റണേ എന്ന് ആ ചേച്ചി പ്രാർത്ഥിക്കാറുണ്ടെന്ന് അതുപോലെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് ഇനി ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒത്തിരി ആവശ്യങ്ങളുണ്ട് പക്ഷേ ഒരു സാക്ഷി നിൻ്റെ ഈ അൽത്താരിൽ വന്ന് പറയാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും തരണം സ്ഥിരം സാക്ഷികളാക്കി എന്നെ എൻ്റെ കുടുംബത്തെ നീ മാറ്റുകയും വേണം പക്ഷേ എത്ര ത്യാഗം സഹിച്ചായാലും ഞങ്ങളിവിടെ വരും കാരണം ഹസ്ബൻഡ് ഒരുപാട് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും തലവേദന ഇങ്ങനെയൊക്കെ വരുന്ന ആളാണ് എന്നിട്ട് പോലും ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു രണ്ട് മണിക്കൂർ ഞാൻ കിടന്നു കിടന്നിട്ട് ഞാൻ പിന്നെ മടിച്ചു എന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ചേട്ട എന്നോട് പറഞ്ഞു വാ നമുക്ക് പോവാം ഞങ്ങളൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബസ് കയറി ഞങ്ങൾ ആറ് ആറര ആയപ്പോൾ ഇവിടെ എത്തി ഇവിടെ എത്തിയ ഉടനെ ഞങ്ങളൊരു ചേട്ടൻ റൂം റൂമുണ്ടാന്ന് ചോദിച്ചു ചേട്ടൻ്റെ ബാക്കിലൊരു റൂം ഞങ്ങൾക്ക് കാണിച്ചു തന്നു നല്ല സൗകര്യമുള്ള നല്ല ഒരു ഇത് അന്തരീക്ഷം ഞങ്ങൾ അവിടെ പോയി എന്നിട്ട് ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു വെളുപ്പിൽ അഞ്ച് മണിക്ക് വന്ന് നിങ്ങൾ ടോക്കൺ എടുക്കണം സാക്ഷ്യം പറയാൻ വേണ്ടി പക്ഷേ എനിക്ക് ഇന്ന് രാവിലെ എനിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗുളിയൊക്കെ രണ്ട് ഒന്നിച്ച് ആൻറ്റിബയോട്ടിക്കിൻ്റെ അഞ്ച് ദിവസം കഴിക്കേണ്ട ഞാൻ രണ്ട് ദിവസം ദിവസമായിട്ടാണ് കഴിച്ചത് കാരണം അത്രയ്ക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ എന്തോ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് കുറച്ച് ആ ഉമി ഉമിനീരൊക്കെ ഇറക്കാൻ പറ്റുന്നുണ്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് അതെല്ലാം ഈ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഇപ്പം കുറച്ച് നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പുണ്യഭൂമി ഞാൻ ഒരു ഹിന്ദുവാണ് ഒരുപാടെന്ന് വെച്ചാൽ മാതാവിനും യൂണിയും യേശുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല പക്ഷേ ജോസഫ് അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും പ്രസംഗത്തിലൂടെ പിന്നെ അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്ന ഓരോ വാക്യങ്ങളും നമ്മൾ ചിലപ്പോൾ വേദനിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായിരിക്കും ഭയങ്കര വേദനയോടെ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ആ ഇത് വി യൂട്യൂബിലൂടെ ആ അച്ഛൻ്റെ വാക്യങ്ങൾ കേൾക്കുന്നത് വാക്യം കേൾക്കുമ്പോൾ വളരെ വളരെ മനസ്സിന് വളരെ ആശ്വാസം തോന്നും കാരണം നമ്മൾ ആഗ്രഹിച്ചതാണോ അച്ഛൻ പറയുന്നതെന്ന് നമുക്ക് തോന്നാറുണ്ട് കാരണം അതിലൊക്കെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും നീ പ്രാർത്ഥിക്കുന്നത് നിനക്ക് ലഭിക്കുമ്പോൾ തന്നെ ചെയ്യും പക്ഷേ നീ മാതാവിനോട് നിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് നീ എടുത്ത് കളയാനല്ല നീ എന്നേക്കുമായിട്ട് നീ മാതാവിനെ ചേർത്ത് പിടിക്കാനാണ് നി അടുത്ത് മാതാവ് ആവശ്യപ്പെട്ടത് ശരിയാണ് നമ്മൾ ആവശ്യങ്ങൾക്ക് മാത്രമായി മാതാവിനെ വിളിക്കുന്നതല്ല എന്നും എന്നും എന്തിനും എന്തിനും എൻ്റെ കുടുംബത്തിന് എൻ്റെ മരണം വരെയും ഈ മാതാവിൻ്റെ തിരകുമാരൻ്റെയും ഈ അൾത്താരയിൽ സാക്ഷികളാവാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുവദിക്കണേ എന്നുള്ള യാചന മാത്രമാണ് ഇപ്പോൾ എനിക്കുള്ളത് വളരെ സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്നിട്ടും സാക്ഷി പറയാൻ പറ്റുമോ എന്ന് തോന്നിയില്ല കാരണം ഇവിടെ നിന്നവരൊക്കെ പറഞ്ഞ സാക്ഷി പറയാൻ പ്രധാനപ്പെട്ട സാക്ഷികളെ പറയുള്ളു പക്ഷേ എനിക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം തന്നെയാണ് എങ്കിലും ഇനി കിട്ടുമോ ഇല്ലേ അറിയില്ല പക്ഷേ അതിൽ മൂന്നാമത്തെ സാക്ഷിയാക്കി ഈ മാതാവ് എന്നെ മാറ്റി കാരണം ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാം ശൂന്യമായിരുന്നു ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടായിരുന്നു കുറേ നേരം ഞങ്ങളത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ നിന്നെല്ലാം നടന്ന് അങ്ങ് ഫ്രണ്ടിലിരിക്കുന്ന മാതാവിൻ്റെ അവിടെ പോയി ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം എന്നെ സാക്ഷിയാക്കി മാറ്റണം അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പക്ഷേ ഇത്രയും വലിയൊരു അത്ഭുതം തന്ന് മാതാവ് ഞങ്ങൾ എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു അതുപോലെ ഇവിടെ വരുന്ന ഓരോരുത്തരെയും മാതാവ് അനുഗ്രഹിക്കും കാരണം നമ്മൾ കിട്ടോ വന്നാൽ നടക്കോ അത് അറ്റം വരെ വരണോ എങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് ഈ ഫുണ്യഭൂമിയിൽ വരാൻ പാടില്ല കാരണം അതിനൊരു സാക്ഷിയാണ് ഞാൻ ഒരിക്കലും ഇല്ല നമ്മൾ വരുക നമുക്ക് തീർച്ചയായിട്ടും കിട്ടും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൽ നൂറ് മടങ്ങ് മാതാവ് നമുക്ക് തന്ന് സന്തോഷത്തോടെ നമ്മളെ ഭവനത്തിൽ വിടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഞാൻ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്ന എൻ്റെ ഓരോ ചുവട് വയ്പിനും മാതാവ് എൻ്റെ കൂടെയുണ്ട് ഞാൻ വീഴില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം നമുക്ക് ബാങ്ക് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഒരു വിഷമം തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത്രത്തോളം എന്നെ എത്തിച്ച ഒന്നുമില്ലായ്മ ഇത്രത്തോളം എത്തിച്ച എൻ്റെ മാതാവ് ഇതിനേക്കാൾ ഉയരങ്ങളിൽ ഞങ്ങളെത്തിക്കും എന്ന് എനിക്ക് ഏറ്റവും വലിയ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ ഇതിനൊരു ഈ നേരത്തെ ഈ ഒരു കുടുംബത്തെ തിരുകുമാരനോടും കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും മുപ്പത്തിയേഴാം സങ്കീർത്തനം മുപ്പത്തിനാലാം തിരുവചനമാണ് ഒറ്റമുറി വീട്ടിൽ നിന്ന് നാല് മുറിയുള്ള ഒരു ഭവനത്തിലേക്ക് തങ്ങൾ നടത്തിയ ഒരു യാത്ര അതിന് തങ്ങൾക്ക് കൂട്ടും സഹായവുമായത് ഉടമ്പടിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും അതാണ് ഈ ഇവിടെ പറഞ്ഞ സാക്ഷ്യം പിന്നീട് തൻ്റെ ഹസ്ബൻഡ് ഇനിയൊരു ചികിത്സയില്ല എന്ന് പറഞ്ഞ ആ മകന് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാനും താൻ ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലിയൊക്കെ തന്നെ തുടർന്ന് ചെയ്തുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുവാനും കൃപ നൽകിയത് തനിക്ക് തൻ്റെ കുടുംബത്തിന് കിട്ടിയ കൃപകൾ ഒത്തിരിയാണ് എന്നുള്ളതാണ് ഈ മകൾ പറഞ്ഞത് അത് എണ്ണി എണ്ണി പറഞ്ഞാലും തീരില്ല ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് തനിക്കും തൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യം അതിനെല്ലാം ദൈവത്തോട് നന്ദി പറയുകയാണ് തങ്ങൾക്ക് ഒരിക്കലും ഒരു പൈസ പോലും കയ്യിലില്ലാതിരുന്ന സാഹചര്യത്തിൽ അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിക്കുവാനും ഒരു നല്ല ഭവനം പണിയുവാനും അമ്മ എങ്ങനെ തങ്ങളെ സഹായിച്ചു അതാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് നമുക്ക് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ കൃപകൾക്കും അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക